കൂട്ടുകാരിയായ രാക്ഷസി. ഇന്ന് എന്ത് രസമായി തോന്നുന്നു. നമ്മൾ പട്ടണത്തിൽ പോകും, അവിടെ പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും ഒപ്പം രസിക്കുകയും ചെയ്യും. എനിക്കും പട്ടണത്തിൽ പോകാൻ വളരെ ഇഷ്ടമാണ്. ഗ്രാമത്തിൽ നിന്നും കുറെ കുട്ടികൾ പോകുന്നുണ്ട്. അവരും നമ്മളോടൊപ്പം വരികയാണെങ്കിൽ കൂടുതൽ രസമായിരിക്കും. രാബുവിനെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുവാൻ വന്ന ഹസരിലാൽ 2000 രൂപ തന്നിട്ടുണ്ട്. കൂടാതെ 1 മാസം കഴിയുമ്പോൾ ബാക്കി പൈസായം തരുമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അവിടെ രാമുവിന് പഠിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു തരും. അത് വളരെ നല്ല കാര്യമാണല്ലോ. എല്ലാ കുട്ടികളും എന്റെ ഒപ്പം ഉണ്ടാവും. ആരും അവിടെയും ഇവിടെയും പോകില്ല. ശരി, ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. നടക്കൂ, എല്ലാ കുട്ടികളും ഈ ഫാക്ടറിക്കുള്ളിലേക്ക് വരൂ. ഇന്നു മുതൽ ഇത് നിങ്ങളുടെ സ്ഥാപനമാണ്. നോക്കൂ, മെഷീനുകൾ പ്രവർത്തിച്ചു തുടങ്ങി. ഇന്നു മുതൽ ഈ മെഷീനുകളിൽ ജോലി ചെയ്യുക. കൂടാതെ ഇവിടെ തന്നെ ഉണ്ടാവണം എല്ലാവരും. ഇവിടെ ജോലി ചെയ്യുന്നത് നല്ല രസമാണ്. ജോലി കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനും സാധിക്കും. അങ്ങനെയാണ് ഹസാരി അങ്കിൾ പറഞ്ഞത്. അത് വളരെ നല്ലത് തന്നെ. ഏ, സന്ധ്യയായി, വിശക്കാലം തുടങ്ങിയല്ലോ. ഇതുവരെ ആരും പ്രാതലും തന്നിട്ടില്ല. കൂട്ടുകാരെ, രാത്രിയായി, എപ്പോഴാണ് ജോലി കഴിയുക? എനിക്കെന്തറിയാം, ആരെങ്കിലും വന്നാൽ അവരോട് ചോദിക്കാം. കൂട്ടുകാരെ, രാത്രി 12 മണിക്ക് ഭക്ഷണം കിട്ടി, അതും നല്ലതല്ലായിരുന്നു. കൂട്ടുകാരെ, ഇവിടെ ഏറെ പണി ചെയ്യാനുണ്ട്, ഏറെ ക്ഷീണിച്ചു. ഇനി നമുക്ക് ഉറങ്ങാം. ഏ കുട്ടികളെ, നിങ്ങളൊക്കെ ഇവിടെ ഉറങ്ങാനായിട്ട് വന്നതാണോ? നേരം വെളുത്തു, വേഗം എഴുന്നേറ്റ് ഇനി ജോലി തുടങ്ങൂ. ശരിക്കുറങ്ങാനും സമ്മതിക്കില്ലേ? അതെ, ശരിക്കുറങ്ങാനും പറ്റുന്നില്ല ഇവിടെ. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. 1 മാസം കഴിഞ്ഞു, കുട്ടികളെ കാണാൻ ഒന്ന് പോകണം. വേഗം പോകൂ, എന്നിട്ട് സന്ധ്യക്ക് മുൻപേ തിരികെ വരൂ. ശരി. ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞു. ആ ഗാർഡിനോട് രാമുവിനെ കുറിച്ച് അന്വേഷിക്കാം. രാമു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഹേ ഗാർഡ്, ഞാൻ രാമുവിൻ്റെ അച്ഛനാണ്, എനിക്ക് അവനെ ഒന്ന് കാണണം. ഓ സാറേ, ഇവിടെ രാമു എന്നൊരാളില്ല, നിങ്ങൾക്ക് സ്ഥലം തെറ്റിയതാവാം. ഹേ, ഇല്ല ഇല്ല, ഞാൻ ശരിക്കുള്ള സ്ഥലത്ത് തന്നെയാണ് എത്തിയത്. ഇവിടുത്തെ അഡ്രസ്സ് ഹസാരിലാൽ തന്നതാണ്. ഓ ശരി, രാമുവിൻ്റെ അവധിയായിട്ടില്ല, അവൻ്റെ അവധിയാകുമ്പോൾ അയക്കാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകൂ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇതെന്ത് ഫാക്ടറിയാണ്, രാമുവിനെ കാണുവാനും പറ്റില്ലേ? അയ്യോ, എന്താ ഒരു വിഷമം. അയ്യോ, ഗാർഡ് എന്നെ അവനെ കാണാൻ സമ്മതിച്ചേയില്ല. അത് ശരി. അയ്യോ, അത് വളരെ കഷ്ടമായി പോയല്ലോ. ഇതെന്തൊരവസ്ഥയാണിത്? നിനക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ക്ഷീണമുണ്ട്. നിനക്കെന്താ പറ്റിയത്? നീ ഇങ്ങനെയാകാൻ പാടില്ല. എനിക്ക് തോന്നുന്നു തീർച്ചയായും ആരോ നിന്നെ വശീകരിച്ചിരിക്കുന്നു. ബാബാജിയുടെ പക്കൽ കൊണ്ടുപോകാം. ബാബാജി, റാം റാം. റാം റാം പെങ്ങളെ, എന്താണ് പ്രശ്നം? ഇതാണ് എൻ്റെ മകൻ രാമു. ജോലി ചെയ്യാനും പഠിക്കാനുമായി പട്ടണത്തിൽ പോയി. പക്ഷെ അവിടെ ആരോ ഒരാൾ ഇവനെ ഈ അവസ്ഥയിലാക്കി. ഏതെങ്കിലും മന്ത്രവാദി അവനെ അവരുടെ വശത്താക്കിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. കൊള്ളാം, എങ്കിൽ ഞാൻ എല്ലാ ശല്യങ്ങളും മാറ്റിത്തരാം. ഓം ചാമുണ്ടായ ചുടലായ നമഃ.
കൊള്ളാം, നീയായിരുന്നോ ഈ കുട്ടിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്? ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ലല്ലോ. നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ എല്ലാവരെയും സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം? ഞാൻ എല്ലാം വിശദീകരിക്കും. വളരെ കാലങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. ഞാൻ ഈ ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. എൻ്റെ അച്ഛൻ വളരെ പാവപ്പെട്ടവനായിരുന്നു. ഒരു പരിചയക്കാരൻ അച്ഛനോട് എനിക്ക് പട്ടണത്തെ നല്ല ജോലി വാങ്ങിത്തരാമെന്ന് കള്ളം പറഞ്ഞു. അങ്ങനെ അയാളോടൊപ്പം പട്ടണത്തിലെത്തിയ എന്നെ തടവിലാക്കുകയും ദുഷ്ടനായ ഒരാൾക്ക് വിൽക്കുകയും ചെയ്തു. ദിവസം മുഴുവനും എന്നെ ജോലിയെടുപ്പിച്ച് കഴിക്കാൻ ഉണക്കറൊട്ടി മാത്രം തന്നിരുന്നു. ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ആരോഗ്യം മോശമായി. അങ്ങനെ ഒരു രാത്രി ഞാൻ മരിച്ചു. രാമുവും ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവനോട് ഇതേ രീതിയിൽ പെരുമാറിയത് കൊണ്ട് അവന്റെ സ്ഥിതിയും അതുപോലെ തന്നെയായി. ഓ, ഇത് രാമുവിനും ഗ്രാമത്തിലെ കുട്ടികൾക്കും വളരെ കഷ്ടപ്പാടുണ്ടാക്കിയല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ പോകാം. സർപ്പഞ്ചിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് എല്ലാം വിവരിക്കാം. ബാബാജി, റാം റാം, എന്താണ് വന്നത്? ഞാൻ വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിനായിട്ടാണ് വന്നിരിക്കുന്നത് സർപ്പഞ്ചി. എന്തുണ്ടായി? ഗ്രാമത്തിൽ നിന്ന് ജോലിക്കായി പട്ടണത്തിൽ പോയ കുട്ടികളെ അവിടെ തടവിലാക്കിയിരിക്കുന്നുവെന്ന് എന്റെ ശക്തിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അയ്യോ, അത് വളരെ മോശമായ വാർത്തയാണല്ലോ. നമ്മൾ അവരെ രക്ഷപ്പെടുത്തണം. ഞാൻ ഇപ്പോൾ തന്നെ ഗ്രാമവാസികളോട് സംസാരിക്കാം. ശരി. ബാബ എന്നോട് പറഞ്ഞത് ഗ്രാമത്തിലെ കുട്ടികളെ പട്ടണത്തിൽ തടവിലാക്കിയിരിക്കുന്നുവെന്നാണ്. ഞങ്ങളുടെ കുട്ടികൾ പട്ടണത്തിൽ പോയതിന് ശേഷം ഇതുവരെയും തിരികെ എത്തിയിട്ടില്ല. അവിടെ അവരെ കാണാൻ പോലും അനുവദിച്ചില്ല അവര്. നമ്മൾ അവിടെ പോയി അവരെ കാണണം, അല്ലെങ്കിൽ വലിയ കുഴപ്പമാവും. നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നാം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. നാളെ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ബാബയോടൊപ്പം പട്ടണത്തിൽ പോകണം. വളരെ ശരിയാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ ചെയ്യണം. ബാബാജിയുടെ കൂടെ നമ്മൾ പട്ടണത്തിൽ പോകണം. ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നും വരികയാണ്. ഗ്രാമത്തിലെ കുറെ കുട്ടികളെ ഇവിടെ ജോലിക്ക് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ നിങ്ങളുടെ മുതലാളിയെ കാണണം. ശരി, ഞാൻ മുതലാളിയെ വിളിച്ചോണ്ട് വരാം. നോൺസെൻസ്! നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നും വരികയാണ്. ഗ്രാമത്തിലെ ചില കുട്ടികളെ അങ്ങയുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി താങ്കൾ ഗ്രാമത്തിലേക്ക് വരണം. ശരി, നോൺസെൻസ്! ഞാൻ ഇപ്പോൾ വരാം. കുട്ടികളെ എവിടെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? രാക്ഷസി എന്നെ സഹായിക്കുമെങ്കിൽ അതിപ്പോൾ വളരെ ഒരു ഉപകാരമായിരുന്നു. ഓം ചാമുണ്ടായ, നിങ്ങൾ സഹായിക്കൂ. നിങ്ങളുടെ സഹായം ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. എന്ത്, കുട്ടികളെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കില്ലേ? എന്തുകൊണ്ടില്ല, വരൂ, എന്നോടൊപ്പം വരൂ. ഹേ ഭഗവാൻ, ഇവിടെ എന്ത് നരകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്! ഈ കുട്ടികളെ എന്തൊരു കഷ്ടത്തിലാണ് ഇട്ടിരിക്കുന്നത്! ബാബാ, ഞങ്ങളെ രക്ഷിക്കൂ. വേഗം ഞങ്ങളെ കൊണ്ടുപോകൂ. ബാബാ, ഞങ്ങളെ രക്ഷിക്കൂ. വേഗം ഞങ്ങളെ കൊണ്ടുപോകൂ. ബാബാജി, ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ. ശരി, ഞാൻ നിങ്ങളെ രക്ഷിക്കാനാണ് വന്നത്. നിങ്ങളെല്ലാം എന്നോടൊപ്പം വരൂ. കുട്ടികളെ, വേഗം ഇവിടെ നിന്ന് കടക്കൂ. ഹേ, എത്തിപ്പോയി. നല്ല രസമായിരിക്കുന്നു. നമ്മൾ എത്തിക്കഴിഞ്ഞു. നോക്കൂ നോക്കൂ, ഗ്രാമത്തിൽ എത്തി. ബാബാജി ഞങ്ങളെ രക്ഷിച്ചു. നമ്മൾ ഗ്രാമത്തിലെത്തി. ബാബാജി, കുട്ടികളെ ഇവിടെ കൊണ്ടുവരൂ. ഇതെന്താണ് ചെയ്യുന്നത്? നോൺസെൻസ്!
എന്നെ എന്തിനാണ് ബന്ധിച്ചിരിക്കുന്നത്? ഏ ബാബാജി, ഇയാൾ തന്നെയാണ് ഞങ്ങളെ ഇത്രയും നാൾ തടവിലാക്കി വെച്ചിരുന്നയാൾ. നോൺസെൻസ്! ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവർക്കും ജോലി കൊടുക്കുന്നു. നീ ആരാണെന്ന് ഞാൻ ഗ്രാമവാസികളോട് പറയും. ഗ്രാമവാസികളെ, ഞാൻ ഈ ഗ്രാമത്തിൽ തന്നെ ജീവിച്ചിരുന്നയാളാണ്. ഇയാളുടെ ഫാക്ടറിയിൽ ജോലിയും ചെയ്തിരുന്നു. പക്ഷേ ഇയാൾ ശമ്പളവും നല്ല ഭക്ഷണവും തരികില്ലായിരുന്നു. അസുഖം വന്നാൽ മരുന്നും തരില്ലായിരുന്നു. അങ്ങനെ ഞാൻ മരിച്ചു. അങ്ങനെ ആ ദിവസം മുതൽ ഞാൻ രാക്ഷസിയായി ഇയാളോട് പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ തന്നെയാണ് ആ കുട്ടികളെയും ബന്ധുക്കളാക്കി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഈ ചെറുതാനെ കൊല്ലുക! ഒരിക്കലും ഈ ചെറുതാനെ വിടരുത്! അവനെ വിടരുത്! വിടരുത്! അവനെ കൊല്ലുക! ഒരിക്കലും ഈ ചെറുതാനെ വിടരുത്! ഇല്ല, നമ്മൾ ഇവനെ കൊല്ലുകില്ല. ജയിലിലടയ്ക്കും. ജീവിതകാലം മുഴുവൻ അയാൾ ചക്കാട്ടി ജീവിക്കും. അങ്ങനെ അയാളുടെ ജീവിതം നരകമാകും. അവൻ ചെയ്ത പ്രവർത്തികൾക്ക് അവന് ശിക്ഷ ലഭിച്ചു. രാക്ഷസി, നീ എവിടെ പോകുന്നു? ഗ്രാമത്തിലെ കുട്ടികൾ സുരക്ഷിതരായി മടങ്ങിയെത്തി. ഫാക്ടറി ഉടമയ്ക്ക് അയാളുടെ പ്രവർത്തികൾക്കുള്ള ശിക്ഷയും ലഭിച്ചു. അങ്ങനെ എന്റെ ആഗ്രഹം സാധിച്ചു. ഇനി ഞാൻ പോകുകയാണ്. പക്ഷേ ശരിക്കുള്ള ചെകുത്താൻ ഈ ഫാക്ടറി ഉടമയായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.